നമസ്കാരം ഞാൻ ഷാലുവിനു എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ റെസിപ്പി മഷ്റൂം ഉലർത്താണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണിത് ഇത് നമുക്ക് വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിന് നമുക്ക് ഈ ഒരു മഷ്റൂം ഉലർത്തിൻ്റെ കൂടെ രസം കൂടിയുണ്ടെങ്കിൽ ഊണ് കുശാലാവും ഞാനിവിടെ ഒരു 1/2 കപ്പ് മഷ്റൂം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി 1 ടേബിൾ സ്പൂൺ മല്ലി 3 വറ്റൽമുളക് 3/4 ടീസ്പൂൺ കുരുമുളക് 1 ടീസ്പൂൺ ജീരകം കറിവേപ്പില ഇഞ്ചിയും വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ ഇത്രയാണ് ഞാൻ ഈ മഷ്റൂം ഉലർത്തിനായിട്ട് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് മുഴുവനായിട്ട് എടുക്കണ്ടെന്നുണ്ടെങ്കിൽ മുഴുവൻ മല്ലിയും വറ്റൽമുളകും വേണ്ടെന്നുണ്ടെങ്കിൽ പൊടികളായിട്ടും ചേർക്കാം പൊടികൾ ചേർത്താലും ഈ ഉലർത്ത് നല്ലതുപോലെ നമുക്ക് കിട്ടും പക്ഷെ ഇങ്ങനെ ചേർക്കുന്നതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് തരുന്നത് നമുക്ക് ആദ്യം കുരുമുളകും ജീരകവും വറ്റൽമുളകും മല്ലിയും കറിവേപ്പിലയും 1 ഇടികല്ലിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം ഇത് ഒരുപാടങ്ങ് ചതഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കൊന്ന് ചെറുതായിട്ട് ചതഞ്ഞ് കിട്ടിയാൽ മതിയാവും നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ മിക്സിയിൽ വേണമെങ്കിലും ഇത് ചെറുതായിട്ടൊന്ന് നമുക്ക് കോസ് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് ആവശ്യത്തിനൊന്ന് ചതഞ്ഞു വന്നിട്ടുണ്ട് മിക്സിയിലാണ് ചെയ്യുന്നതെങ്കിലും ഈ ഒരു പരുവത്തിന് വേണം ഒന്ന് കറക്കിയെടുക്കാൻ ഫൈൻ പൗഡറായിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ മസാല റെഡിയായി കഴിഞ്ഞു ഇനി നമുക്ക് ഉലർത്ത് റെഡിയാക്കാം ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വെളുത്തുള്ളിയാണ് കുറച്ച് കൂടുതൽ ചേർത്തേക്കുന്നത് ഇഞ്ചി ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർത്താണ് ഈ റെസിപ്പിയിൽ ഇഞ്ചി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വെളുത്തുള്ളിയാണ് ഇതിൽ കുറച്ചുകൂടെ കൂടുതൽ വേണ്ടത് നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമണം ഒന്ന് പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഈ വഴറ്റിയ ഇഞ്ചിയും വെളുത്തുള്ളിയിലേക്കും നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ആ മിക്സ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ നമ്മുടെ ഈ മസാല കരിഞ്ഞു പോകും നമ്മളിതിലേക്ക് പൊടികളൊന്നും ചേർക്കുന്നില്ല നമ്മുടെ ഈ ചതച്ചു വെച്ച മസാല മാത്രമാണ് ഇതിൽ ചേർക്കുന്നത് ഇപ്പോൾ ഇതൊക്കെ നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂണ് ചേർക്കാം ഞാനിവിടെ 1/2 കപ്പ് കൂണാണ് ചേർക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഈ മസാലയെല്ലാം ഈ കൂണിൽ നല്ലപോലെ ഒന്ന് കോട്ടാവുന്നതുവരെ നമുക്കിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം നമ്മൾ ഈ റെസിപ്പിയിൽ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ ഈ കൂണിൽ ആവശ്യത്തിന് വെള്ളമുണ്ട് അപ്പോൾ ഈ കൂണൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം നമ്മുടെ പാനിലേക്ക് ഇറങ്ങും നമ്മളതിന് ശേഷം ഈ വെള്ളം വറ്റിച്ചെടുത്തിട്ടാണ് ഉലർത്ത് തയ്യാറാക്കുന്നത് ഇപ്പോൾ നമ്മളിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ മസാലയൊക്കെ ഫ്രഷായിട്ട് ചതച്ചെടുത്തത് എണ്ണയിൽ മുരിഞ്ഞതിൻ്റെ മണം നല്ലതുപോലെ വരുന്നുണ്ട് ഇപ്പോൾ ഞാനൊരു 3-4 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ കൂണിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു 3-4 മിനിറ്റിൽ ഇത് വെന്ത് കിട്ടും കേട്ടോ കൂൺ പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മളൊട്ടും വെള്ളം ഇതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ നോക്ക് ഇതിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം നമ്മുടെ കൂണിൽ നിന്നൊക്കെ ഈ പാനിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം ഞാനൊരു 2 മിനിറ്റും കൂടെ ഇതൊന്ന് മൂടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് നിങ്ങൾ മൂടി വെക്കാതെ തന്നെ വേണമെങ്കിൽ ഓപ്പണായിട്ട് വെച്ചിട്ടും ഈ വെള്ളം വറ്റിച്ചെടുക്കാം ഇപ്പം നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ നമ്മുടെ മഷ്റൂമിലേക്ക് മിക്സായിട്ട് വന്നിട്ടുണ്ട് നല്ല ജ്യൂസി ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മഷ്റൂമൊക്കെ നല്ലൊരു ബ്രൗൺ കളറായിട്ട് മാറിയിട്ടുണ്ട് അത്രേ ഉള്ളൂ സിമ്പിളാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം ഉലർത്ത് റെഡി ആയി കഴിഞ്ഞു
ഇത് ചപ്പാത്തിക്കും ചോറിനും പൂരിക്കും ഒക്കെ നല്ല ബെസ്റ്റ് ഒരു കോമ്പിനേഷനാണ്. ഇത് നമുക്ക് ചുമ്മാ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ചോറൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും വെറുതെ ഇതെടുത്ത് കഴിച്ചിട്ടിരിക്കാനും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ നിന്ന് വറ്റി കഴിഞ്ഞു. നമ്മുടെ മഷ്റൂമിലൊന്നും ഒട്ടും വെള്ളമില്ല, നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതെത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന്. നമ്മൾ ഈ ചതിക്കുന്ന മസാലയിലാണ് ഇതിന് മെയിൻ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചതച്ച് ചേർക്കാൻ ശ്രമിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ പൊടിയായിട്ട് ചേർത്താലും മതിയാവും. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മഷ്റൂം ഉലർത്ത് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നിങ്ങളിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ.